ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് മൈദപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് അച്ചപ്പം ഉണ്ടാക്കാം. അരിപ്പൊടിയും തേങ്ങാപ്പാലും ഒന്നും വേണ്ട. അപ്പോൾ ദാ ഞാൻ 2 എഗ്ഗ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലും 1 എണ്ണം പൊട്ടിച്ചപ്പോൾ 2 ഉണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 2 എഗ്ഗുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ളത് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിൽ തേങ്ങാപ്പാലൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. അരിപ്പൊടിയും തേങ്ങാപ്പാലും ഒന്നും ഇല്ല. ഇനി നമ്മൾ അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മൈദപ്പൊടി എടുത്ത അതേ കപ്പിലാണ് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാൽ ലൂസ് കൺസിസ്റ്റൻസി അല്ല. ഇത്രയും തിക്ക് വേണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂണ് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കരിഞ്ചീരകം. അത് നമ്മൾ അരിയുടെ അച്ചപ്പ് ഉണ്ടാക്കുമ്പോഴും അതിൽ ആഡ് ചെയ്യും, ഇതിലും നമുക്ക് ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അച്ചപ്പം ചുട്ടെടുക്കണം. അപ്പം ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാവണം. അതുപോലെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ച അതിലേക്ക് കുറേ നേരം ഓയിലിൽ ചൂടാവാൻ വെക്കണം. അച്ച ചൂടായാൽ മാത്രമേ നമ്മുടെ അച്ചപ്പം അതിൽ നിന്ന് വിട്ട് കിട്ടുള്ളൂ കേട്ടോ. മാവിൽ മുക്കിയിട്ട് അതിൽ മുക്കുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ പിഴിയൊന്നും വേണ്ട. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അച്ചപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പമാണ്. മുട്ടൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചായക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റും ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്. Thank you.